ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ളോഗാണ്. വീക്കെൻഡ് ആയിട്ട് നമ്മളൊന്ന് പുറത്ത് പോവാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ പോകാനായിട്ട് കയറുകയാണ്. ദമാം സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 80 kilometers ദൂരെയാണ് ദമാം സിറ്റി. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു 40-45 minutes ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ മാത്രമല്ല, നല്ല നട്ടുച്ച സമയത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 1:30 സമയമാണ്, നട്ടുച്ച ആണ്. അതുപോലെ തന്നെ നല്ല ചൂടിൻ്റെ സമയമാണ്. ഇപ്പോൾ ഇവിടെ 40-42 degrees ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ചൂടായതുകൊണ്ട് തന്നെ പുറത്ത് അധികം വണ്ടികളോ ആൾക്കാരോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വഴിയെ നമ്മുടെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. ഇടയ്ക്ക് സ്ക്രീനിൻ്റെ ഒരു കോർണറായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ടല്ലേ, അത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ പാടാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ചൂടായതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ഗ്ലാസ് ഇപ്പോഴും വണ്ടി ഒന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ പൊടി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഇപ്പോൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിൽ ഇതുപോലെ നല്ല പച്ചപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചില സ്ഥലത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു കിടക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പച്ചപ്പ് എന്ന് പറയുന്നത് ഇവിടെ നാച്ചുറലായിട്ട് ഇങ്ങനെ തനിയെ വളർന്ന് മണ്ണിലെ വെള്ളം എടുത്ത് അങ്ങനെ വളരുന്ന ചെടിയല്ല, നട്ട് വെള്ളം കൊടുത്ത് പരിപാലിച്ചെടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഗ്രീനറിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു പച്ചപ്പ്, ഇത്രയും കത്തുന്ന ചൂടിലും നല്ലൊരു പച്ചപ്പ്, ഒരു നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ളൊരു പച്ചപ്പാണ് ഇവിടുത്തെ ചെടികൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഇതുപോലെ ബുഷ് പോലെ ഇത് കണ്ടോ, ഇതിനൊക്കെ അവർ കട്ട് ചെയ്ത് അതുപോലെ തന്നെ കൃത്യമായിട്ട് പരിപാലിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഈ സ്ഥലം ഇതിനു മുമ്പ് നമ്മുടെ ബീച്ച് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. ഈ വഴികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴേ നമ്മൾ മറ്റൊരു റൂട്ടിലേക്ക് തിരിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് സമയത്തേക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരു പുല്ലും ഇല്ല, ഒരു ബിൽഡിങ്ങും ഇല്ല, ഒന്നുമില്ലാണ്ട് ഇങ്ങനെ വിജനമായിട്ട് രണ്ട് സൈഡും കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കുറച്ച് അദൂരെയായിട്ട് എന്തിൻ്റെ ഒരു പ്ലാന്റ് അവിടെ ഉണ്ട്. എന്തിൻ്റെ ആണ് എന്ന് പറഞ്ഞുതരാനായിട്ട് എനിക്കറിയില്ല. കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എന്തോ പ്ലാന്റ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണുമ്പോൾ അങ്ങ് ദൂരെ കാണുന്നതാണ്. ഇത് ഇപ്പോൾ ക്യാമറ മാക്സിമം സൂം ചെയ്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടോ ഇത്രയും ദൂരത്തിലാണ് അതുള്ളത്. നമ്മുടെ ഈ രണ്ട് സൈഡിലും കാണുന്നതാണ് ഇവിടെ തനിയെ വളരുന്ന ചെടികളെന്ന് പറയാനായിട്ട്. ഇവിടെ നമ്മൾ പാടമൊക്കെ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിടുന്നത് പോലെ എന്തോ മണ്ണൊക്കെ ഇങ്ങനെ അവർ ഇറക്കി റെഡിയാക്കിയിട്ടുണ്ട്, എന്തോ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ചില സ്ഥലങ്ങൾ ഇങ്ങനെ വിജനമായിട്ട് കിടക്കും, ചില സ്ഥലങ്ങൾ മാത്രമാണ് റെസിഡൻഷ്യൽ ഏരിയാസ് ആയിട്ടുള്ളത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ ഇങ്ങനെ തിങ്ങിയാണ് വീടുകളുള്ളത്. ഒരുപാട് വീടുകൾ ഇങ്ങനെ അടുത്തടുത്തുണ്ട്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലൊക്കെയാണ് വന്നിരിക്കാനായിട്ടും റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ അവസരമാണ്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു പാർക്ക് ഒരു 200 meters ദൂരം പോയാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. കാരണം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പച്ചപ്പുണ്ട്, നല്ല ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ നട്ട് വളർത്തിയെടുക്കുന്ന മരങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ക്രാഫ്റ്റ് ചാനലാണ്. അപ്പോൾ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും എല്ലാം ഇതിൻ്റെ ഒപ്പം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, എങ്ങനെയാണത് എടുക്കുന്നത്, അതിൻ്റെ റേറ്റ് എന്താണ്, കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സിറ്റി ആണെങ്കിലും അതിലേക്കുള്ള ആ എൻട്രൻസ് അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മരങ്ങളും പുല്ലും ഒക്കെ വെച്ച് ഒരു പാർക്ക് പ്രതീതിയിലാണ് നമ്മുടെ സിറ്റിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്.
ഇപ്പൊ നമ്മളിതാ സിറ്റിയിലേക്ക് കയറി. നമ്മളെപ്പോഴും ക്രാഫ്റ്റ് സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കുന്നത് അഞ്ചറിയാർ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത്, കാരണം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് സാധനങ്ങളൊക്കെ. അപ്പം അഞ്ചറിയാർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സാധനം എടുത്താലും അതിന് അഞ്ചറിയാലേ വരത്തുള്ളൂ. അഞ്ചറിയാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 100 രൂപയെ ആവത്തുള്ളൂ. അപ്പം ബാക്കി സാധാരണ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ അത്യാവശ്യം ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചപ്പോഴത്തേക്കും ഒരു കുറച്ചധികം ദൂരം നമുക്ക് പോയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്കാണ് ലക്ഷ്യമാക്കി ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ അഞ്ചറിയാർ ഷോപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ബോർഡ് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തിനും അവിടെ വരെ പോകണം, അപ്പോൾ ഈ ഷോപ്പിൽ കയറി നോക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ അവിടെ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നമ്മളിത് ആ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് കയറി. ഇപ്പോൾ ക്രാഫ്റ്റ് ആർട്ടൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, പെയിൻറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഷോപ്പിലെ പെയിൻറ് എനിക്ക് അത്ര അങ്ങോട്ട് നല്ലതാണെന്ന് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയില്ല. ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഉണങ്ങിയതുപോലെ ഒരു ഫീല് തോന്നി. പിന്നെ ബ്രഷ്, ക്യാൻവാസ്, ജൂട്ടിൻ്റെ ത്രെഡ്, അത് കളറിലുള്ളതുണ്ട്. പിന്നെ എന്താ നമ്മൾ ഡ്രോയിങ് ബുക്സ്, സാധാരണ ബുക്സ്, അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഷോപ്പിൽ കിട്ടും കേട്ടോ. ഇത് പ്ലേറ്റ് ഉണ്ട്, മറ്റേ നമ്മുടെ സാധാരണ ഫൈബർ പ്ലേറ്റ്സ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ഡബ്ബാസ്. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ കിട്ടും. പിന്നെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ലോഷൻസ്, അതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറില്ല. നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ നമ്മളിവിടുന്ന് എടുക്കാറുള്ളൂ. ഇവിടെയൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നു മാത്രം. ഇതൊക്കെ സ്പൂണ്, കിച്ചൺ ഐറ്റംസ് ആണ്, കിച്ചൺ സാധനങ്ങളാണ്. സ്പൂണ്, ഫോർക്ക്, കത്തി, പിന്നെ ഈ നാട്ടിൽ യൂസ് ചെയ്യുന്ന കുറേ കുറേ സാധനങ്ങൾ, ഇപ്പം നമ്മുടെ പിസ കട്ടർ, പിന്നെ ഇവിടുത്തെ രീതിയിൽ ഫുഡുകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ. എനിക്കതിന് പേരൊന്നും പറയാൻ അറിയില്ല. അഞ്ചറിയാൽ എന്ന് പറയുമ്പോൾ ഇവിടെ അത് ചെറിയ പൈസയാണ്, പക്ഷെ നമുക്ക് നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 100 രൂപ ആവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച ഹോം ഡെക്കർ ഐറ്റംസിൻ്റെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ പോയി കാണുക. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ഇതുപോലത്തെ അഞ്ചറിയാർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ്, ഇതുണ്ട്. ഇതൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെ, ഹോം ഡെക്കർ ഐറ്റംസ് ആണ്. എല്ലാത്തിൻ്റെ റേറ്റ് സെയിം ആണ് അഞ്ചറിയാൽ. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ആ ഒരു റെഡ് ബോട്ടിൽ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടു. അതെന്താണെന്ന് എടുത്തു നോക്കിയാണ് തന്നെ, നമ്മുടെ സാധാരണ ബോട്ടിലാണ്. ഈ കുപ്പി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവിടെ ഞങ്ങൾ ഇതിനൊരു പേരിട്ടു, കുപ്പിയിലെ ഭൂതെന്ന്. പിന്നെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കിച്ചണിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഷുഗർ, പിന്നെ ടീ പൗഡർ, കോഫി പൗഡർ, അങ്ങനെ ഓരോന്ന് പേര് എഴുതിയിട്ട് തന്നെയുള്ള ബോട്ടിൽസാണിത്. എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, റെഡ്, പിങ്ക്, വൈറ്റ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലുള്ള കുറേ കുപ്പികൾ നമുക്ക് കാണാം. ഇതൊക്കെ ഷോ പീസസ് ആണ്. ഒരുപാടുണ്ട് കളർ വെറൈറ്റി ആയിട്ട്, ഷേപ്പ് വ്യത്യസ്തമായിട്ടൊക്കെയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ. ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ചുമ്മാ ഇതൊക്കെ നടന്ന് കാണുമ്പോൾ അതിൻ്റെ ആ ഭംഗി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പിന്നെ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷോ പീസാണ്. അപ്പം നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങി പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവണം. എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു വീട് നോക്കാനായിട്ട്, ഫ്രണ്ടിൻ്റെ ഫാമിലി വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീട് നോക്കാനായിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് വീടൊക്കെ കണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എങ്കിൽ പോലും നമ്മളതിൻ്റെ എന്താ നമ്മുടെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സൈസ് മെഷർമെൻറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി ആ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ലൈറ്റൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്.
വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള പാർക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിപ്പമുള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ ആ വീട്ടിലേക്ക്. ഇതാണ് ആ ഫ്ലാറ്റ്. നമ്മളത് ലിഫ്റ്റിലേക്ക് കയറി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നിച്ചു. ഇവന് വീട് നോക്കാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് എത്തി. വീടിൻ്റെ ഡോർ തുറന്നകത്തോട്ട് കയറുകയാണ്. അപ്പോൾ വീടിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അത് നമുക്ക് വീടെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഹോം ടൂറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കിട്ടിയ നല്ലൊരു കിടുക്കാച്ച വ്യൂ ആണിത്. ഇവിടെ സൺസെറ്റിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണെങ്കിലും ഈ സമയമായപ്പോഴത്തേക്കും വല്ലാണ്ട് വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കി, നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കി നടക്കുകയാണ്. നമ്മുടെ സണ്ണിതാ തന്നതാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. അതുകൊണ്ട് ആ ഒരു ഗ്ലോ ബിൽഡിങ്ങിന് ചുറ്റും വന്നിട്ടുണ്ട്. ഫലാഫൽ വിത്ത് എഗ് സാൻഡ്വിച്ച്, അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസ്, ഇതാണ് ഞങ്ങൾ കഴിച്ചത്. അതിൻ്റെ പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ കയറി നോക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇത് ഇവിടുത്തെ വലിയൊരു സ്റ്റേഡിയമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി. ഇനിയിപ്പോൾ എല്ലാം രാത്രിയിലെ വിഷ്വൽസ് ആണ് ഇവിടെ. രാത്രിയായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഒരു യെല്ലോ ഷെയ്ഡുള്ള ലൈറ്റ്സ് ആണ് ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഏറ്റവും മിക്സ് ആയിട്ടുള്ള ക്രീം കളറാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സ്, ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സിനും തന്നെ. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇടുമ്പോഴത്തേക്കും ഒരു യെല്ലോയിഷ് ലൈറ്റാണ് എപ്പോഴും ഇങ്ങനെ കാണുക. അതുകൊണ്ട് രാത്രിയിൽ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രിയിൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫീല് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ടണലിൻ്റെ അടിയിലൂടെ പോവുകയാണ്. ടണൽ നല്ല സൂപ്പറായിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഇതിനുള്ളിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാവുക. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഉള്ളൊരു വ്യൂ ആണ്. ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഫുള്ളിങ്ങനെ ഇതാണ്. എന്താ റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുൾ ഇതുപോലെ ലൈറ്റിൻ്റെ, ഇത് ദൂരെയാണ് കേട്ടോ, ദൂരെയുള്ള ലൈറ്റാണ് ഈ കാണുന്നത്. ഇത് മാത്രമാണ് നമ്മുടെ അടുത്തുള്ള ലൈറ്റ് എന്ന് പറയുന്നത്. രാത്രിയിലെ കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ അത്ര നല്ല ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീലിംഗ് കൃത്യമായിട്ട് ക്യാമറയിൽ നമുക്ക് കിട്ടില്ല. പക്ഷേ അത് നേരിട്ട് കാണാനായിട്ട് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. വല്ലാത്തൊരു ഭംഗിയാണിത് രാത്രിയിൽ കാണാനായിട്ട്. ഇവിടെ വഴി സൈഡിലൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈറ്റ് വയ്ക്കും ഒക്കെ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ലേറ്റ് ആയി, രാത്രി 10 മണി ആവാനായി, 9:30 പത്ത് മണി ആവാനായി. പിന്നെ ഫുഡൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് സ്പൈസി റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഫുഡ് നല്ല കിടുക്കാച്ച ഫുഡാണ് കേട്ടോ. ഇതിനു മുമ്പ് 2 തവണ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. 2 തവണ നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബട്ടർ നാനും ചിക്കൻ ഡൊങ്കാരി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതിവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ, ചിക്കൻ ഡൊങ്കാരി. പിന്നെ ചിക്കൻ ടിക്ക മസാല, ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നാട്ടിലെ പോലെ എല്ലാ റെസ്റ്റോറൻസിലും ഫാമിലി അലൗഡ് അല്ല. ഇവിടെ ചില റെസ്റ്റോറൻസിലും മാത്രമാണ് ഫാമിലി അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.